വയനാട്ടിലെ പുത്തുമലയിലേക്ക് വന്നാൽ ദുരന്തം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും ഇനിയും 7 പേരെ ഇവിടെ കണ്ടെത്താനുണ്ട്. തെരച്ചിലിനായി പല മാർഗങ്ങൾ തേടിയെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. അവസാന പ്രതീക്ഷയെന്ന നിലയിൽ റഡാറുകൾ എത്തിച്ച് തെരച്ചിൽ നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം. ഏക്കർ കണക്കിനുണ്ട് ദുരന്തഭൂമി. 2 കിലോമീറ്റർ ദൂരത്തിൽ പാറയും മരങ്ങളും വീടുകളുടെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാനാകുന്നത്. പക്ഷേ ചതുപ്പിൽ അതും താഴ്ന്നു പോകുന്നു. കാണാതായവരുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രവചിച്ച് തയ്യാറാക്കിയ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തഭൂമി ഉഴുതുമറിച്ച് പരിശോധിച്ചു. എന്നിട്ടും കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 7 പേരിൽ ഒരാളെ പോലും കണ്ടെത്താനായിട്ടില്ല. കടുത്ത നിരാശയിലാണ് NDRF അടക്കമുള്ള ദൗത്യസംഘം. പക്ഷേ തെരച്ചിൽ നിർത്തിയിട്ടില്ല. നായകളെ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അവരതിൽ പരാജയപ്പെട്ടു പോയി. ബോൺ സെൻസറിനും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവസാനമൊക്കെ പറയേണ്ടത് ഞങ്ങളല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കമന്റ് പറയുന്നില്ല. സ്കാനറുകൾക്ക് പുത്തുമലയിൽ ഒന്നും ചെയ്യാനില്ലെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരാനാണ് ശ്രമം. അതും ആദ്യം കവളപ്പാറയിൽ പരീക്ഷിച്ചു നോക്കും, ശേഷം പുത്തുമലയിൽ. ഭൂരിഭാഗം സ്ഥലത്തും കുഴിച്ചു നോക്കിയ സാഹചര്യത്തിൽ ഇനി മലഞ്ചെരുവിന്റെ ഏറ്റവും താഴത്തെ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.